പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും NDA മുന്നണിക്കും ഇതാ കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യം തന്നെയാവുകയാണ്. തുടർ തിരിച്ചടികളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായും അല്ലാതെയും കേന്ദ്ര സർക്കാരിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളിൽ നിന്നും ഇത്തരത്തിൽ തുടർച്ചയായി സർക്കാരിനെതിരെയുള്ള വിധികൾ കൂടി വരുമ്പോൾ ആകെ പ്രതിരോധത്തിലാവുകയാണ് കേന്ദ്രം. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിന് താക്കീത് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ധനസഹായം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കോടതി സർക്കാരിനെ താക്കീത് ചെയ്തു. ധനസഹായം നൽകുന്നതിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പരാജയപ്പെട്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. 6 ആഴ്ചയ്ക്കുള്ളിൽ മാർഗരേഖ തയ്യാറാക്കണമെന്നും എത്ര തുക നഷ്ടപരിഹാരമായി നൽകണമെന്നതിനെ കുറിച്ച് കേന്ദ്രത്തിന് തീരുമാനിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. നേരത്തെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. ദുരന്ത നിവാരണ നിയമപ്രകാരം പ്രകൃതി ദുരന്തങ്ങൾക്ക് മാത്രമേ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു കേന്ദ്രം സ്വീകരിച്ച നിലപാട്. എന്നാൽ ഈ വാദങ്ങളെ ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ച് തള്ളുകയായിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ച കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകണമെന്ന് അപേക്ഷിച്ച് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു കോടതിയുടെ നിർദ്ദേശം. നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് 3.85 ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ മരണമടഞ്ഞത്. ഇന്ത്യയിലെ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് ജനങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും തെറ്റായ സാമ്പത്തിക പരിഷ്കാരങ്ങളടക്കമുള്ള നടപടികളുടെ ഭാഗമായി ഈ രാജ്യത്തെ സാമ്പത്തിക രംഗം തളരുകയും വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയവ രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉള്ളുകയാണ് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. എന്ത് ചെയ്യണമെന്നറിയാതെ നടുങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് കോവിഡ് മഹാമാരി കൂടി ഇവരെ തേടിയെത്തിയത്. ഈ മഹാമാരിയെ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ കനത്ത പരാജയമായി മാറി. നിലവിൽ നിലം പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക രംഗം കൂപ്പുകുത്തി വീണു കഴിഞ്ഞു. പക്ഷേ ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചില്ല. പല രാജ്യങ്ങളും കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമ്പോൾ അതിന് കഴിയില്ല എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം തടഞ്ഞു വെക്കാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധി. മുൻപ് വാക്സിൻ വിഷയത്തിലും കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു.